Hello dears, in the number particular multi-level inheritance on Java. About inheritance and down the number C++ already participated in the coming version. Okay, upon inheritance on already Ulla already number differentiate the chair or a class in Athana Pudia or a class create Jena process in the parana parana inheritance. Already ഉള്ള ഒരു ക്ലാസ്സിൽ നിന്ന് പുതിയൊരു ക്ലാസ് ഡിറൈവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇൻഹെറിറ്റൻസ് നമ്മൾ ഓൾറെഡി ഉള്ള ക്ലാസ്സിനെ നമ്മൾ സൂപ്പർ ക്ലാസ് എന്ന് പറയും നമ്മൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെ നമ്മൾ സബ് ക്ലാസ് എന്ന് പറയും ഓക്കേ അപ്പോൾ അതാണ് ഇൻഹെറിറ്റൻസ് ഇനി ജാവയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ തിയറി സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് പറഞ്ഞതാണ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ഉണ്ട് Multi-level inheritance and hierarchical inheritance and pinna interfaces ubiyogichu nammal multiple inheritance Java il possible aanu okay appo ee program inathu nammal innu discuss cheynathu multi-level inheritance engane implement cheyyunnu allana nammal theory ku parane adhe example ennaanu nammal ivda lab ilum idu demonstrate cheyan vendittu use cheynathu okay appo nammal ee program inde aim annu parney kanyal Write a Java program to demonstrate multi-level inheritance. Okay, multi-level inheritance demonstrate. Ini multi-level inheritance demonstrate aanengil aadu nammal single inheritance cheyyanam. Adinu shesham multi-level inheritance varunathu. Okay, onnil koodal levels varanam. अपन मुझे एक एग्जांपल दो काम तो पति ना तो हम इस टेल क्लासेस पर फर्स्ट टेल क्लास फर्स्ट टेल हम को क्लास ना काम पर जिस टेल क्लास इन्द पेर अन्न हमारे तेरी क्लास ले पढ़ने आते पहले तो ना हम को ये क्लास इन्द एक एनिमल ना पेर वोड़ काम ओके Animal is a super class. That is the first class. Okay. Now, this class is a method, a function to define. Now, all animals have a comma property eating. Okay. Now, we define this function to define. That is the first class. Now, we create a class. Okay. Second class. Now, second class is the name. ഒരു സെക്കൻഡ് ക്ലാസിൻ്റെ പേരായിട്ട് നമുക്കൊരു അനിമലിൻ്റെ പേര് കൊടുക്കാം നമുക്കൊരു ഡോഗ് എന്ന് കൊടുക്കാം ഓക്കെ ദെൻ അപ്പോൾ ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് നമ്മൾ എന്താ ചെയ്യുന്നത് ഈ അനിമൽ എന്ന് പറഞ്ഞ ക്ലാസ് ഒന്ന് ഇൻഹെറിറ്റ് ചെയ്യുന്നതാണ് കാരണം അനിമൽ ഒരു ഡോഗാണ് സോറി ഡോഗ് ഒരു ആനിമലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോഗിന് ആനിമൽസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും ഓക്കെ പിന്നെ ഡോഗിന് മാത്രമായിട്ട് അഡീഷണൽ ആയിട്ട് വേറെയും പ്രോപ്പർട്ടീസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ എല്ലാ ഡോഗും ഒരു ആനിമൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആനിമൽസിൽ നിന്ന് ഡോഗ് എന്ന് പറഞ്ഞതിനെ ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും അപ്പോൾ ഈ ആനിമലാണ് ഇവിടെ സൂപ്പർ ക്ലാസ് ഇതാണ് സൂപ്പർ ക്ലാസ് ദെൻ ഈ ഡോഗ് എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത് സബ് ക്ലാസ് ഓക്കെ ഇത് സബ് ക്ലാസ് ഇനി ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് നമുക്കൊരു ഫംഗ്ഷനും കൂടെ അല്ലെങ്കിൽ ഒരു മെത്തേഡ് കൂടെ ഡിഫൈൻ ചെയ്യാം ആ ഡോഗിന് മാത്രമായിട്ടുള്ളത് ഒരു ബാർക്കിംഗ് പറയാം ബാർക്ക് ഡോഗ് ആണെങ്കിൽ ബാർക്ക് ചെയ്യുമല്ലോ അപ്പോൾ ഈ ആനിമലിൽ നിന്നും നമ്മൾ ഡോഗ് ഇൻഹെറിറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഡോഗിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഡോഗ് ബാർക്ക് ചെയ്യും എന്നുള്ളത് കുറയ്ക്കും പിന്നെ അതൊരു ആനിമൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ആനിമൽസും ഈറ്റ് ചെയ്യും ഫുഡ് എന്തെങ്കിലും ഈറ്റ് ചെയ്യുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഡോഗിനുണ്ടാവും ഡോഗിന് മാത്രമായിട്ട് ബാർക്ക് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയും ഉണ്ടാവും അപ്പോൾ ഇതാണ് ഒരു സിംഗിൾ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളാണ് ഇതൊരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ് ഓക്കെ ഇനി നമുക്കിതിനകത്ത് ഇപ്പോൾ ജസ്റ്റ് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആയിട്ടുള്ളൂ നമുക്ക് വേണ്ടത് എന്താണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് അപ്പോൾ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആകുമ്പോൾ ഒരു ലെവലും കൂടി ഉണ്ട് ഇതിപ്പോൾ ഒരു ഫസ്റ്റ് ലെവലായിട്ടുള്ളൂ ഓക്കെ അപ്പോൾ ഇനി മൾട്ടി ലെവലാകുന്ന സമയത്ത് ഇതിനകത്ത് ഒരു ലെവലും കൂടെ ഉണ്ടാവും അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ ഇൻഹെറിറ്റൻസ് ഇനി രണ്ടാമത്തെ ലെവലായിട്ട് നമുക്ക് ഒരു ക്ലാസ്സും കൂടെ അഡീഷണൽ ആയിട്ട് ഉണ്ടാക്കാം
അപ്പോൾ ആ ക്ലാസ്സിൻ്റെ പേര് ഇപ്പോൾ ഡോഗിൻ്റെ സബ് ക്ലാസ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിന് ബേബി ഡോഗ് എന്ന് പേര് കൊടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ പപ്പി എന്നുണ്ടെങ്കിലും കാരണം ബേബി ഡോഗ് എന്ന് കൊടുക്കാം. ഇതാണ് മൂന്നാമത്തെ ക്ലാസ്സിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ബേബി ഡോഗിന് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വേണം. അപ്പോൾ ഡോഗ് നോർമലി നായയുടെ കുട്ടികളാണെങ്കിൽ വീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കും, അതാണ് നമ്മൾ വീപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ബേബി ഡോഗ് എന്ന് പറഞ്ഞാൽ ബേബി ഡോഗിന് ഈ ഡോഗിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാകും, ഡോഗിന് ആനിമലിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതൊരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയി. ഈ രണ്ട് ക്ലാസ് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ദെൻ നമ്മൾ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് സെക്കൻഡ് ക്ലാസ് ഡിറൈവ് ചെയ്തു, ഈ സെക്കൻഡ് ക്ലാസ്സിൽ നിന്ന് തേർഡ് ക്ലാസ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയി. ഓക്കെ, അവിടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിന് ഓക്കെ, അപ്പോൾ ഇതും എന്താണ് സബ് ക്ലാസ് തന്നെയാണ്. ഇത് ഫസ്റ്റ് ലെവൽ, ഇത് സെക്കൻഡ് ലെവൽ സബ് ക്ലാസ് ആണ്. നമ്മൾ സബ് ക്ലാസ് എന്ന് തന്നെയാണ് പറയാം ജാവയിൽ. ഓക്കെ, അപ്പം ഇത് സൂപ്പർ ക്ലാസ്, ഇതതിൻ്റെ സബ് ക്ലാസ്, ഇത് അതിൻ്റെ സബ് ക്ലാസ്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിളാണ് നമ്മളിവിടെ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്താ സംഭവം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്നല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം ജസ്റ്റ് ആനിമൽ എന്ന് പറഞ്ഞൊരു ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈറ്റ് എന്ന് പറഞ്ഞൊരു ഫങ്ഷൻ. ഓക്കെ, പിന്നെ ആ ക്ലാസ്സിന് ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന അടുത്തൊരു ക്ലാസ്സാണ് ഡോഗ്. ഓക്കെ, അപ്പോൾ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് മാത്രം പ്രത്യേകമായിട്ട് ബാർക്ക് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ്, ഒരു ഫങ്ഷൻ. ദെൻ ആ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് ഇൻഹെറിറ്റ് ചെയ്യുന്ന മൂന്നാമത്തെ ക്ലാസ്സാണ് ബേബി ഡോഗ്, അതിനകത്ത് ഒരു വീപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് മൂന്ന് ക്ലാസ്സും കൂടി ഇൻഹെറിറ്റ് ചെയ്ത് അതിനകത്ത് ഒന്നിൽ കൂടുതൽ ലെവൽസ് ഉണ്ട്. ഇത് ഫസ്റ്റ് ലെവലാണ്, ഇത് സെക്കൻഡ് ലെവലാണ്. അപ്പോൾ അത് തന്നെ ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിളായി. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞു, നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാമിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഫസ്റ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പം ക്ലാസ് ആനിമൽ, ഓക്കെ, ക്ലാസ്സിന് ഓപ്പൺ ബ്രേസ്, ക്ലോസ് ബ്രേസ്, എൻ്റർ. ഇനി ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഒരു ഈറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ വേണം. ഓക്കെ, അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ജസ്റ്റ് ഈറ്റ് എന്ന് മാത്രം കൊടുത്താൽ പോരാ, പബ്ലിക് വോയിഡ് ഈറ്റ് എന്നാണ് ഫങ്ഷൻ, ഫങ്ഷൻ്റെ ഓപ്പൺ ക്ലോസ്. ഈറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് നമുക്കിപ്പോൾ അതിൻ്റെ ഫങ്ഷന് ഒരു ഈറ്റിംഗ് ഒന്നും ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കാം, സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ഈറ്റിംഗ്. അപ്പോൾ ആ ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഈ മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളെ ഫസ്റ്റത്തെ ക്ലാസ്സായി. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്ത്, ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് ഈറ്റ് എന്ന് പറഞ്ഞ ഫങ്ഷൻ, അപ്പോൾ സൂപ്പർ ക്ലാസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി എന്താ വേണ്ടേ, രണ്ടാമത്തെ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് എഴുതാം ക്ലാസ് ഡോഗ്. പക്ഷേ ഇനി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് വെറുതെ എഴുതിയാൽ പോരാ, ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതായിരിക്കണം ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ് ഡോഗ് സി പ്ലസ് പ്ലസ്സിലാണ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കോളനാണ് കൊടുക്കുക. അതുപോലെ ജാവയിലാണെങ്കിൽ ഇൻഹെറിറ്റ് ചെയ്യാൻ നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ കീവേഡാണ് യൂസ് ചെയ്യുന്ന, എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ്. ഓക്കെ, അപ്പം ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽ ദെൻ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. അപ്പോൾ ഈ കീവേഡിൻ്റെ അർത്ഥം ഇവിടെ ഉള്ളത് ഇതൊരു സൂപ്പർ ക്ലാസ്സാണ്, ഇതതിൻ്റെ സബ് ക്ലാസ്സാണ്. അപ്പോൾ ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു എന്നാണ് ഈ എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞ കീവേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്ടെങ്കിലും ആദ്യം നമ്മൾ ന്യൂ ക്ലാസ്, അതായത് സബ് ക്ലാസ്സാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ക്ലാസ് സബ് ക്ലാസ്സിൻ്റെ പേര്, ദെൻ എക്സ്റ്റെൻസ് സൂപ്പർ ക്ലാസ്സിൻ്റെ പേര്. അപ്പോൾ ഈ സബ് ക്ലാസ് സൂപ്പർ ക്ലാസ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ് ക്ലാസ്സിന് സൂപ്പർ ക്ലാസ്സിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ടാവും, അതിന് അഡീഷണലായിട്ട് ഇതിനകത്ത് എഴുതുന്ന പ്രോപ്പർട്ടീസും ഉണ്ടാവും. ഓക്കെ, ഇനി ആ ഡോഗ് എന്ന് പറഞ്ഞ സബ് ക്ലാസ്സിനകത്ത് നമുക്ക് എന്ത് വേണം, ഒരു ബാർക്ക് എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ എഴുതണം, അല്ലെങ്കിൽ ഒരു മെത്തേഡ് എഴുതണം. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് ഡിഫൈൻ ചെയ്യാം, പബ്ലിക് വോയിഡ് ബാർക്ക്. ഓക്കെ, ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. അതിനുള്ളിൽ നേരത്തെ നമ്മളിവിടെ എഴുതിയ പോലെ തന്നെ ജസ്റ്റ് ബാർക്കിംഗ് ബാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുക്കാം,
system dot out dot println barking. Okay. രണ്ടാമത്തെ ക്ലാസ് റെഡി ആയി. അപ്പോൾ ആദ്യം ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ് ആനിമൽ അതിനകത്ത് ഈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. ദെൻ രണ്ടാമത്തെ ക്ലാസ് ഡോഗ് അത് ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ എക്സ്റ്റെൻസ് ആനിമൽ എന്ന് കൊടുക്കുക. അപ്പോൾ ആ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യും. ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ബാർക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ഇത് പബ്ലിക് വേർഡ് ബാർക്ക് എന്ന് പറഞ്ഞിട്ട് ആ മെത്തേഡ് അവിടെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്ലാസ് എന്താണ്? ക്ലാസ്സിൻ്റെ പേര് ബേബി ഡോഗ്. അത് ഏതിനാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്? ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിനെ ഡിഫൈൻ ചെയ്യാം. നമ്മളിവിടെ ചെയ്ത പോലെ തന്നെയാണ്, ജസ്റ്റ് പുതിയൊരു ക്ലാസ് ഉണ്ടാക്കാം. ക്ലാസ് ക്ലാസ്സിൻ്റെ പേര് ബേബി ഡോഗ്. ഓക്കെ, ദെൻ ഇൻഹെറിറ്റ് ചെയ്യാനുള്ള കീവേഡാണ് എക്സ്റ്റെൻസ്. ഏത് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യേണ്ട ക്ലാസ്സിൻ്റെ പേര് കൊടുക്കുക. എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെയാണ്. ഓക്കെ, ദെൻ ആ ക്ലാസ്സിൻ്റെ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. അപ്പോൾ ഇവിടെ ഈ ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അതിനകത്ത് ഇത് ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യണം. മെത്തേഡിൻ്റെ പേര് വീപ്പ് എന്നാണ്. അപ്പോൾ നമുക്കവിടെ കൊടുക്കാം പബ്ലിക് വോയിഡ് വീപ്പ്. മെത്തേഡിനുള്ളിൽ ഇതേപോലെ തന്നെ നമുക്കിവിടെ ജസ്റ്റ് ഇവിടെ ബാർക്കിംഗ് എന്ന് എഴുതിയതിന് പകരം നമുക്കിവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ഇവിടെ ഇതിനെ വീപ്പിംഗ് എന്നാക്കി മാറ്റാം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ക്ലാസ് ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആയി. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സൂപ്പർ ക്ലാസ് ആയിട്ട് ആനിമൽ, അതിനകത്ത് ഈറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ദെൻ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്, അതിനകത്ത് അഡീഷണലായിട്ട് ബാർക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പോൾ ഈ ഡോഗിനകത്ത് ഇപ്പോൾ ഏതൊക്കെ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റും? ഈറ്റും യൂസ് ചെയ്യാൻ പറ്റും, ബാർക്കും യൂസ് ചെയ്യാൻ പറ്റും. കാരണം ആനിമലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈറ്റ് എന്നുള്ള മെത്തേഡ് നമുക്കിവിടെ യൂസ് ചെയ്യാം. കാരണം ആനിമലിൽ നിന്നുള്ള ക്ലാസ്സിനകത്താണ് ഈറ്റ് ഉള്ളത്. അപ്പോൾ ഈ മെത്തേഡും നമുക്കിവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇതിനകത്ത് ഡിഫൈൻ ചെയ്ത് ബാർക്ക് എന്ന് പറഞ്ഞ മെത്തേഡും ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്, അത് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഏതിനാണ്? ഈ ഡോഗിനെയാണ്. ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനെയാണ് ബേബി ഡോഗ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അപ്പം ബേബി ഡോഗിനകത്ത് നമ്മൾ വീപ്പ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ബേബി ഡോഗ് ഡോഗിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ ബാർക്ക് എന്ന് പറഞ്ഞ മെത്തേഡ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ് ആനിമലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡും ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈറ്റ് എന്ന് പറഞ്ഞ മെത്തേഡിനെ കോൾ ചെയ്യാം, അതുപോലെ ബാർക്ക് എന്ന് പറഞ്ഞ മെത്തേഡിനും കോൾ ചെയ്യാം, അതുപോലെ വീപ്പ് എന്ന് പറഞ്ഞ മെത്തേഡിനും കോൾ ചെയ്യാം. ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, കാരണം ഈ ക്ലാസ്സിനകത്ത് ഓൾറെഡി വീപ്പ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഡോഗിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതും ബാർക്ക് ഇതിനകത്ത് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ഇതിന് ഈ മുകളിലുള്ള ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ ഫംഗ്ഷൻസും വേരിയബിൾസും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പക്ഷേ ഇത് ഓൾറെഡി ഡോഗ് ഓൾറെഡി ആനിമലിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആനിമലിനകത്ത് ഡിഫൈൻ ചെയ്ത് ഈറ്റും നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ പ്രോഗ്രാം. ഓക്കെ, നമുക്കിതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ഇതും കൂടി ഉണ്ടാക്കാം. ഒരു ക്ലാസ് കൂടി ഡിഫൈൻ ചെയ്യാം. ക്ലാസ് എന്താ നമ്മളെ പേര് കൊടുക്കാം? മൾട്ടി ലെവൽ എന്ന് കൊടുക്കാം. ഓക്കെ, മൾട്ടി ക്ലാസ് മൾട്ടി ലെവൽ ഓപ്പൺ ബ്രേസ് ക്ലോസ് ബ്രേസ്. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ മെയിൻ മെത്തേഡ് മെയിൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതിയ ക്ലാസ്സാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പി എസ് വി എം, അതായത് എന്തായിരുന്നു, പബ്ലിക് സ്റ്റാറ്റിക് എസ് ടി എ സ്റ്റാറ്റിക് ദെൻ വോയിഡ് ദെൻ മെയിൻ സ്ട്രിംഗ് ആർ ജി എസ് ബ്രേസ് ക്ലോസ് ബ്രേസ്. അതാണ് മെയിൻ മെത്തേഡ്. ഓക്കെ, ഇനി മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് അവിടെ ഉണ്ടാക്കണ്ടേ? ഇപ്പോൾ ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈറ്റ് മാത്രമേ നമുക്ക് കോൾ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആനിമൽ എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്ത് ഈറ്റ് മാത്രമേ ഉള്ളൂ. ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഈ ബാർക്ക് കോൾ ചെയ്യാം, അതേപോലെ ഈറ്റും കോൾ ചെയ്യാം. ഓക്കെ, ഇനി ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ വീപ്പും കോൾ ചെയ്യാം, ബാർക്കും കോൾ ചെയ്യാം, ഈറ്റും കോൾ ചെയ്യാം. ഓക്കെ,
Just a class and object. You can call another function call am d dot adium baby dog in another class and another weep in another function call am d dot weep. Then at the animal dog in another class and another bark and call am the same object in a beach to call am d dot bark then d dot eat. Okay, but what I normally ഉണ്ടാക്കിയ ഒബ്ജക്റ്റ് ശരിക്കും ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ഇതാണ് ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്. അതിനകത്ത് ഈ വീപ്പ് എന്ന് പറഞ്ഞ മെത്തേഡ് മാത്രമേ നമ്മളിവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഈ ക്ലാസ് മറ്റ് രണ്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് ആ മുമ്പത്തെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത ബാർക്കും അതിന് മുന്നത്തെ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത ഈറ്റും നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിനകത്ത് ആകെ ഈ ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളെങ്കിലും അത് മറ്റുള്ള ക്ലാസ്സുകളെ ഇൻഹെറിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ക്ലാസ്സുകളിൽ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ബേബി ഡോഗിൻ്റെ ക്ലാസ് ഉണ്ടാക്കിയിട്ട് ആ മൂന്ന് ഫംഗ്ഷനും നമുക്ക് കോൾ ചെയ്യാം, ഒരു എററും പ്രോഗ്രാമിൽ ഉണ്ടാവില്ല. ഓക്കെ, നമുക്കിതിനെ കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഫയൽ നെയിം ആയിട്ട് ഞാൻ മൾട്ടി ലെവൽ ഡോട്ട് ജാവ എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് സേവ് ചെയ്യാം. ഓക്കെ, നമുക്കതിനെ കമ്പൈൽ ചെയ്യണം. ജസ്റ്റ് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആക്കാം. ഡി ഡ്രൈവിലാണ് സേവ് ചെയ്തത്, അതിൽ പ്രോഗ്രാംസ് എന്ന ഫോൾഡറിലാണ്. ദെൻ സ്ക്രീൻ ഒന്ന് ക്ലിയർ ചെയ്യാം. കമ്പൈൽ ചെയ്യാനുള്ള കമാൻഡ് ജാവ സി, ജാവ കമ്പൈലർ. ദെൻ ക്ലാസ് ഫയലിൻ്റെ പേര് മൾട്ടി ലെവൽ ഡോട്ട് ജാവ. ഓക്കെ, റിസൊന്നുമില്ല. നമുക്കിനെ റൺ ചെയ്ത് നോക്കാം. ജാവ സ്പേസ് മൾട്ടി ലെവൽ ദെൻ എൻ്റർ. ഓക്കെ, അപ്പോൾ അവിടെ ഔട്ട്പുട്ട് വന്നതുണ്ടോ? എന്താ ഔട്ട്പുട്ട് വന്നത്? വീപ്പിംഗ്, ബാർക്കിംഗ്, ഈറ്റിംഗ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്ന ആദ്യം? ആദ്യം നമ്മൾ കോൾ ചെയ്യുന്നത് ഇവിടെ കണ്ടോ, ആദ്യം ബേബി ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന ഡി ഡോട്ട് വീപ്പ് അല്ലേ. അപ്പോൾ വീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഏതാണ്? ഇതാണ് വീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. അതിനകത്ത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ വീപ്പിംഗ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഉണ്ടോ, അതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഔട്ട്പുട്ട് കിട്ടി. രണ്ടാമത്തെ ഫംഗ്ഷൻ നമ്മൾ ഏതാ കോൾ ചെയ്യുന്നത്? ഡി ഡോട്ട് ബാർക്ക്. അപ്പോൾ ബാർക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എവിടെ ഇരിക്കുന്നത്? ഈ ഡോഗ് എന്ന് പറഞ്ഞ ക്ലാസ്സിനകത്താണ് ബാർക്ക്, ഇവിടെയാണ് ഇരിക്കുന്നത്. അതിനകത്ത് നമ്മൾ എന്താ എഴുതിയത്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് എൽ എൻ ബാർക്കിംഗ്. അപ്പോൾ ഈ ബാർക്കിംഗ് എന്ന് പറഞ്ഞ മെസ്സേജാണ് ഈ രണ്ടാമത് എഴുതി കാണിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? ഈറ്റിംഗ്. ഓക്കെ, ഈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡി ഡോട്ട് ഈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ മുകളിലത്തെ ഫംഗ്ഷനാണ് ഈറ്റ്. അപ്പോൾ അതിനകത്തോടെ ഈറ്റിംഗ് എന്ന് പറഞ്ഞ മെസ്സേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് വരുന്ന അവസാനം ഇൻഹെറിറ്റ് ചെയ്ത അവസാനത്തെ സബ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിലുള്ള എല്ലാ ക്ലാസ്സിനകത്തുള്ള മെത്തേഡ്സിനെ നമുക്ക് കോൾ ചെയ്യാൻ പറ്റും. ആണ് മൾട്ടി ലെവലിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷനും ഈ രണ്ട് ക്ലാസ്സിനകത്താണെങ്കിലും ഡിഫൈൻ ചെയ്തതെങ്കിലും നമുക്ക് ഇവിടെ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് അത് ജസ്റ്റ് ഈ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത പോലെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞത്. ഓൾറെഡി ഡിഫൈൻ ചെയ്ത ക്ലാസ്സിനെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും റീഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ക്ലാസ്സിന് അതേപോലെ നമുക്ക് വേറെ ക്ലാസ്സിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം ക്ലിയർ ആയിണ്ടാവും എന്ന് വിചാരിക്കുന്നു. നല്ലൊരു മൾട്ടി ലെവലിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നിങ്ങളോട് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ് പറയുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത്ര എഴുതി കഴിഞ്ഞാൽ സിംഗിൾ ഇൻഹെറിറ്റൻസ് ആയി. ഒരു ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്യുന്ന വേറൊരു ക്ലാസ്, അത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്. ഇനി മൾട്ടി ലെവലാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു ലെവലും കൂടെ കൂടും. ഓക്കെ, അപ്പോൾ അത് ഫസ്റ്റ് ലെവലാണ്, മറ്റേത് സെക്കൻഡ് ലെവലാണ്. ഒരു ക്ലാസ്സും ഒരു ലെവലും കൂടെ, അത് ഫസ്റ്റത്തെ എക്സ്റ്റൻസ് ആണ് കീവേഡ്. അപ്പോൾ ഇതിനെ ഇൻഹെറിറ്റ് ചെയ്യാണ്. പിന്നെ വീണ്ടും എക്സ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ വീണ്ടും ഇൻഹെറിറ്റ് ചെയ്യണം. അത് രണ്ടാമത്തെ ലെവലാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ലെവൽസ് ഉണ്ടെങ്കിൽ അത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൻ്റെ എക്സാമ്പിളായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രോഗ്രാമിൽ ചെയ്യേണ്ടത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ സ്റ്റാർട്ടിങ് മുതൽ വാച്ച് ചെയ്യാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.